നമസ്തേ. കനാന്യ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുവാൻ യേശു തയ്യാറാവുന്ന സംഭവം അതിനാടകീയമായിട്ടാണ് സുവിശേഷകൻ വിവരിക്കുക. അതിനു മുമ്പായി ഒരുക്കുന്ന പ്ലോട്ടുകളിൽ അത് വളരെ വ്യക്തവുമാണ്. വിജാതീയായ ആ അമ്മയുടെ വിശ്വാസത്തിൻ്റെ ആഴം കണ്ട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് എന്ന് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്ന രംഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില അവിശ്വാസങ്ങളെ നാം തിരുവെഴുത്തിൽ കണ്ടുമുട്ടുന്നു. ആദ്യം സ്വന്തം വീട്ടുകാർ തന്നെ അവനെ അവിശ്വസിച്ചതായി പറയുന്നു. ഇവനെ നമ്മൾക്കറിയാമല്ലോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞവരുടെ ഇടയിൽ അവരുടെ അവിശ്വാസം മൂലം ക്രിസ്തു വീര്യപ്രവൃത്തികൾ ചെയ്തില്ല എന്ന് നാം കാണുന്നു. രണ്ടാമത്, കൂടെ നടന്ന ശിഷ്യന്മാരുടെ അല്പവിശ്വാസമാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച തമ്പുരാൻ തൊട്ടു പിന്നാലെ കടലിന്മേൽ നടന്ന് ശിമോനെ വിളിക്കുമ്പോൾ അല്പവിശ്വാസിയായ ശിഷ്യൻ മുങ്ങിത്താഴുന്ന രംഗമുണ്ട് തിരുവെഴുത്തിൽ. മൂന്നാമത്, പരീശന്മാരുടെ സംഘമാണ്. ആചാരപ്പെരുമകൾ കൊട്ടിഘോഷിക്കുമ്പോൾ മതത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ അവകാശപ്പെടുന്നവരുടെ ചൊല്ലും ചെല്ലും തമ്മിലുള്ള അന്തരം വെളിപ്പെടുത്തിയതിനു ശേഷം ക്രിസ്തു കനാന്യ സ്ത്രീയെ കാണുന്ന ഭാഗത്തിലേക്ക് നാം വരും. ഇങ്ങനെ അവിശ്വാസവും അല്പവിശ്വാസവും അന്ധവിശ്വാസവുമല്ല, വിശ്വാസ സ്ഥൈര്യത്തിൻ്റെ ദൃഢതയാണ് തന്നെ അനുഗമിക്കുന്നവർക്കുണ്ടാകേണ്ടത് എന്ന പാഠം നൽകി ഈ ഭാഗം സുവിശേഷത്തിൽ അവസാനിക്കുന്നു. ആദരവോടെ സക്കേറും.